നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി എൽ ഡി എഫ് സർക്കാരിനെ മോശമാക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ കുപ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന പദ്ധതിയുമായാണ് വലതുപക്ഷ മുന്നണികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല വിധത്തിലുമുള്ള വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആരോപണങ്ങളാണ് ഇക്കൂട്ടർ എൽ ഡി എഫ് സർക്കാരിനെതിരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് നവകേരള സദസ്സിലൂടെ എൽ ഡി എഫ് സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും കരുത്ത് നമ്മൾ എന്താണെന്ന് അറിഞ്ഞുതാണല്ലോ എന്നാൽ സർക്കാരിന്റെ ഈ കരുത്തിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ അസൂയ പൂണ്ട് നിന്ന് ഉറഞ്ഞുതുള്ളുന്ന പ്രതിപക്ഷത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്രയൊക്കെ അസൂയ പൂണ്ടിട്ടും ഉറഞ്ഞുതുള്ളിയിട്ടും ഒരു കാര്യവുമില്ല പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് സി പി എമ്മിനെതിരെ വന്നിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് സി പി എം പണം വാങ്ങി പി എസ് സി പിൻവാതിലിലൂടെ പലർക്കും ഉദ്യോഗം നൽകുന്നുണ്ടെന്നുള്ളത് ഈ പറയുന്നതിൽ എത്രത്തോളം കഴമുണ്ടെന്നുള്ളത് പറയുന്ന പ്രതിപക്ഷത്തിന്റെ മിന്നും സതീഷിനോടൊക്കെ ഒന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടുന്ന പോലത്തെ പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നത് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വായിൽ തോന്നിയത് മാത്രം വിളിച്ചു പറയുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് അടിച്ചുവിടുന്നത് എന്തായാലും പി എസ് സി ആരോപണത്തിൽ പാർട്ടിയും സർക്കാരും വേണ്ട നടപടി എടുക്കുക തന്നെ ചെയ്യും പ്രതിപക്ഷം ചുമ്മാ ബഹളം കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല പണം വാങ്ങി പി അംഗങ്ങളെ നിയമിക്കുന്ന രീതിയൊന്നും സി പി ഇല്ല ഇടതെന്ന പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് മുഖ്യധാര മാധ്യമങ്ങൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് തുടരെ തുടരെ ആരോപണങ്ങൾ പടച്ചുവിടുക എന്നത് തന്നെയാണ് മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാന തൊഴിൽ പക്ഷേ ഇവർ എന്തൊക്കെ ചെയ്തിട്ടും പടച്ചുവിട്ടിട്ടും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷതയെ തകർക്കാൻ കഴിയുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഇപ്പോൾ ഇടതിൻ്റെ ലോകത്തിലേക്കാണ് പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ സതീശന്റെയും അവരുടെ മാധ്യമങ്ങളുടെയും ഈ ഇട്ടാവട്ടത്തിനുള്ളിലെ ആരോപണങ്ങൾ നിലവിൽ ഒന്നാം പിണറായി സർക്കാർ ഉഷാറായിരുന്നു എന്നും രണ്ടാം പിണറായി സർക്കാരും മന്ത്രിമാരും ഒക്കെ വളരെ മോശമാണെന്നുള്ള തരത്തിലുമാണ് ആരോപണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ മൂന്നാം സർക്കാർ വരുമ്പോഴത്തേക്കും പറയാൻ പോകുന്നത് ഒന്നും രണ്ടും നല്ല ഉഷാറായിരുന്നു എന്നാൽ മൂന്നാം പിണറായി സർക്കാർ വളരെ മോശമായി പോയി എന്നായിരിക്കും എന്തല്ലേ ആരോപണങ്ങൾ ആർക്കെതിരെയും തൊടുത്തുവിടാൻ എളുപ്പമാണ് എന്നാൽ ഈ ആരോപണങ്ങളൊന്നും വലതുപക്ഷ മാധ്യമങ്ങൾക്കും അണികൾക്കും നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത സി പി എം ഒരിക്കലും തെറ്റായ രീതിയിലുള്ള പ്രവണതകൾ വെച്ചു പുലർത്തുന്ന ഒരു പാർട്ടിയല്ല പി എസ് സി ആരോപണങ്ങളാണെങ്കിലും മറ്റ് ആരോപണങ്ങളാണെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് ഉൾപ്പെടെ ഏത് അന്വേഷണവും നടക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്ററും വ്യക്തമാക്കിയിട്ടുണ്ട്